solve the differential equation x square d square minus 4xd plus 6 into y is equal to 21 x raised to 4. The second order differential equation ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ട എന്താണ്? ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. x square y double dash minus 4xy dash plus 6y is equal to 21 x raised to 4. ഇങ്ങനെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം to find yc കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? x square y double dash minus 4xy dash plus 6y is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് ഭാഗത്ത് നമ്മൾ 0 ആക്കി വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് yc കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഓയിലർ കോഷി ഇക്വേഷൻ ആണ്. ഓയിലർ കോഷി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a0 x square y double dash a1 x y dash plus a2 y is equal to 0 ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ആ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് a0ന്റെ വാല്യൂ എത്ര കിട്ടും? a0 is equal to 1. a1 is equal to എത്ര കിട്ടും? a1 is equal to -4. a2 നമുക്ക് എത്ര കിട്ടും? a2 equal to 6. അപ്പോൾ a0 കിട്ടി, a1 കിട്ടി, a2 കിട്ടി. ദെൻ അടുത്ത് നമ്മൾ റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്താണ് പറയുന്നത്? a0 m square plus a1 minus a0 into m plus a2 is equal to 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് ഓയിലർ കോഷി ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. a0 1 കൊടുക്കുമ്പോൾ m square plus ഇവിടെ a1 minus a0 -4 minus 1 എന്ന് പറയുന്നത് എത്രയാണ്? -5m plus 6 is equal to 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? m square minus 5m plus 6 എന്നാണ് കിട്ടുന്നത്. Therefore m ന്റെ റൂട്ട് എത്രയാണ്? m is equal to 2 3, അല്ലേ? 2 3 എന്നാണ് m ന്റെ റൂട്ട് കിട്ടുന്നത്. Therefore നമ്മുടെ yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc is equal to c1 x square plus c2 x cube. തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല. c1 x cube plus c2 x square എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ ആൻസർ yc ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. c1 x square plus c2 x cube. ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് പർട്ടിക്കുലർ yp കണ്ടുപിടിക്കണം. ജസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് yp. ഇത്രയും വരെ എല്ലാവരും എഴുതിയെടുത്തേ. പ്രോബ്ലം ചെയ്യാത്തവര് ഇത്രയും വരെ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പില് yc കിട്ടി, c1 x square plus c2 x cube എന്നുള്ള yc എന്നുള്ള എന്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് yp കിട്ടണം. നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ycയും ypയും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അടുത്ത് yp കണ്ടുപിടിക്കണം. അപ്പൊ yp കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടു ഫൈൻഡ് yp. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് വേണം അടുത്തതിലേക്ക് എഴുതാനായിട്ട്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കണം അല്ലെ? c1 x square plus c2 x cube. പ്രോബ്ലത്തിന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്. ദശരഥ് എഴുതി കഴിഞ്ഞാ? ദശരഥ് എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പില് ഈ yc = c1 x square plus c2 x cube. ഇതിൽ നിന്ന് x square ഈ c1ന്റെ കോഎഫിഷ്യന്റ് ആണ് y1. അപ്പോൾ y1 is equal to എന്താ എഴുതാം? എക്സ് സ്ക്വയർ. അതുപോലെ c2ന്റെ കോഎഫിഷ്യന്റ് ആണ് y2. അപ്പോൾ y2 is equal to x cube. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് yp കണ്ടുപിടിക്കണം. അപ്പൊ yp കണ്ടുപിടിക്കാനായിട്ട് ycയിൽ നിന്ന് y1ഉം y2ഉം കണ്ടുപിടിക്കുന്നു. y1 എന്ന് പറയുന്നത് c1ന്റെ കോഎഫിഷ്യന്റ്, y2 എന്ന് പറയുന്നത് c2ന്റെ കോഎഫിഷ്യന്റ്. y1 y2 കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അപ്പൊ നമുക്ക് y1ന്റെ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. y1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. y2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3x square. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കിയേ. x square into 3x square, 3x raised to 4 minus 2x raised to 4. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ x raised to 4 എന്നാണ് കിട്ടുന്നത്. റോൺസ്കിയൻ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നത് x raised to 4. അപ്പൊ നമുക്ക് y of p കണ്ടുപിടിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടേമാണ് റോൺസ്കിയൻ കോൺസ്റ്റന്റ് w. ആ w ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? x raised to 4 എന്ന് കിട്ടി. ഇത് നമുക്ക് നമ്മുടെ വൈപ്പ് കാണാനുള്ള ഫോർമുല എഴുതാം. വൈപ്പ് കാണാനുള്ള ഫോർമുല ഏതാ? അല്ലല്ല, ഡബ്ല്യു പ്ലസ് എക്സ് റേസ് ടു ഫോർ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് റേസ് ടു ഫോർ, എക്സ് ക്യൂബ് ഇൻറ്റു ടു എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് റേസ് ടു ഫോർ. ത്രീ എക്സ് റേസ് ടു ഫോറിൽ നിന്ന് ടു എക്സ് റേസ് ടു ഫോർ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് പ്ലസ് എക്സ് റേസ് ടു ഫോർ ആണ് കേട്ടോ. നീ വൈ പി കാണാനുള്ള ഫോർമുല, അത് വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. മൈനസ് വൈ വൺ ഇന്റഗ്രൽ, ഈ ഫോർമുലയ്ക്കൊക്കെ മാർക്ക് തരും നമുക്ക് കേട്ടോ. വൈ ടു ആർ ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡബ്ല്യു പ്ലസ് വൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വൈ വൺ ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു ഡി എക്സ്. ഇങ്ങനെ ഫോർമുല എഴുതിയിട്ട് തന്നെ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഫോർമുല. ഫോർമുല ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. മൈനസ് വൈ വൺ ഇന്റഗ്രൽ ഓഫ്, ഇത് മാറിപ്പോരുത്, വൈ ടു ആർ ഓഫ് എക്സ് ഡി എക്സ് ബൈ ഡബ്ല്യു പ്ലസ് വൈ ടു ഇന്റഗ്രൽ ഓഫ് വൈ വൺ ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു ഡി എക്സ്. ഇനി നമുക്ക് നോക്കാം വൈ വണ്ണിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്. വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ. വൈ ടു എത്രയാന്ന് നോക്കിയേ, വൈ ടു ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു ആർ ഓഫ് എക്സ്. എന്താണ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 21 എക്സ് റേസ് ടു ഫോർ ആയിരുന്നു നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട്. 21 എക്സ് റേസ് ടു ഫോർ ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫോർ ഡി എക്സ് പ്ലസ് വൈ ടു സമയത്രയാണ് എക്സ് ക്യൂബ് ഇന്റഗ്രൽ. വൈ വൺ എത്രയാണ്, വൈ വൺ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് എക്സ് എത്രയാണ്, 21 എക്സ് റേസ് ടു ഫോർ ബൈ ഡബ്ല്യു എത്രയാണ്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫോർ ഡി എക്സ്. ഇത് നമുക്ക് ഈ എക്സ് റേസ് ടു ഫോറും എക്സ് റേസ് ടു ഫോറും കട്ടാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഈ എക്സ് റേസ് ടു ഫോറും എക്സ് റേസ് ടു ഫോറും നമ്മൾ കട്ടാക്കി കളഞ്ഞു. ബാക്കി നമുക്ക് ഇവിടെ എന്തുണ്ട്, ഈ 21 പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് മൈനസ് 21 എക്സ് സ്ക്വയർ, 21 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇതിന്റെ അകത്ത് ഉള്ള എന്താണ്, ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് ആണ്. എക്സ് ക്യൂബ് ഡി എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം, എക്സ് ക്യൂബ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ദെൻ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു, ഇവിടെ നമുക്ക് എക്സ് റേസ് ഫോർ എക്സ് റേസ് കട്ടാക്കി കളഞ്ഞു. നമ്മൾ 21 നമ്മൾ പുറത്തേക്ക് എടുത്തു. 21 എക്സ് ക്യൂബ്, എക്സ് സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, മൈനസ് 21 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ഫോർ ബൈ ഫോർ പ്ലസ് 21 എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ. ഇതിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 21 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു ഫോർ എന്നുള്ളതിന് എന്ത് എഴുതാം, എക്സ് റേസ് ടു സിക്സ് ബൈ ഫോർ എന്ന് എഴുതാം പ്ലസ് 21 എക്സ് ക്യൂബിന് നമുക്ക് തന്നെ എഴുതാം 21 എക്സ് റേസ് ടു സിക്സ് ബൈ ത്രീ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് മൈനസ് 21 എക്സ് റേസ് സിക്സ് ബൈ ഫോർ പ്ലസ് 21 എക്സ് റേസ് സിക്സ് ബൈ ത്രീ എന്ന് കിട്ടും. ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യണേ എങ്ങനെയാണ്, നമുക്ക് മൈനസ് 21 എക്സ് റേസ് ടു സിക്സ് പുറത്തെടുക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള മൈനസ് 21 എക്സ് റേസ് ടു സിക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ആദ്യത്തേത് നമുക്ക് 1/4 വരും, രണ്ടാമത്തേത് നമുക്ക് മൈനസ് 1/3 വരും. അപ്പൊ മൈനസ് 21 എക്സ് റേസ് സിക്സ്, ഇത് 3 - 1/12 വരും. അപ്പൊ നമുക്ക് മൈനസ് 21/12 വരും. ഈ മൈനസ് 21/12 വീണ്ടും നമുക്ക് വേണമെങ്കിൽ മൈനസ് 7/4 എക്സ് റേസ് ടു സിക്സ് എഴുതാം. അപ്പൊ വൈ ഓഫ് പിയുടെ ആൻസർ നമുക്ക് എത്ര കിട്ടി, വൈ ഓഫ് പിയുടെ ആൻസർ മൈനസ് 7/4 എക്സ് റേസ് ടു സിക്സ്. മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ കിട്ടണേ. ഒരു മൈനസ് ഇൻറ്റു പ്ലസ് 7/4 എക്സ് റേസ് സിക്സ് എന്നല്ലേ കിട്ടണേ. -1/3 അപ്പൊ 3 - 4. ഇവിടെ -1/12 ആണ് കേട്ടോ. ഇവിടെ -1/12, 1/4 - 1/3 എന്ന് പറയാം 3 - 4/12. ദാറ്റ് ഈസ് -1/12. Therefore മൈനസ് മൈനസ് ഗുണിച്ചു കഴിഞ്ഞാൽ 7/4 എക്സ് റേസ് സിക്സ് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y(c) പ്ലസ് y(p). നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അവസാനം ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ y(c)യും ഇപ്പൊ കിട്ടിയ y(p)യും കൂടി ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് y(p) കിട്ടുന്നത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 7/4 എക്സ് റേസ് ടു സിക്സ് പ്ലസ് 7/4 എക്സ് റേസ് സിക്സ്. മറ്റേത് y(c) എത്രയാണ്, c1 എക്സ് സ്ക്വയർ പ്ലസ് c2 എക്സ് ക്യൂബ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്.